ഏകദേശം BC 4-ാം നൂറ്റാണ്ടോളം പഴക്കമുണ്ട് മത്സ്യകന്യകയുടെ ചരിത്രത്തിന്. പ്രാചീന ഇംഗ്ലീഷിലെ മെർ അഥവാ കടൽ എന്ന വാക്കും മെയ്ഡ് അഥവാ സ്ത്രീ എന്ന വാക്കും കൂട്ടിച്ചേർന്നാണ് മത്സ്യകന്യകയുടെ മെർമെയ്ഡ് എന്ന ഇംഗ്ലീഷ് പദം ഉടലെടുക്കുന്നത്. ഒട്ടുമിക്ക പുരാണങ്ങളിലും മത്സ്യകന്യകയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ കാര്യം നോക്കിയാൽ ഇന്ത്യയുമായിട്ട് മത്സ്യകന്യകമാർക്ക് ബന്ധമുണ്ടെന്നാണ് കണ്ടെത്താൻ കഴിയുന്നത്. രാമായണത്തിൻ്റെ കംബോഡിയ തായ് വേർഷനുകളിലൊക്കെ മത്സ്യകന്യകയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭൂമിയുടെ 75% കടലാണ്. സമുദ്രത്തിൻ്റെ 95% ഇന്നും മനുഷ്യർക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. 5% സമുദ്രഭാഗത്ത് മാത്രമാണ് എന്തെല്ലാം ഉണ്ടെന്ന് മനുഷ്യൻ അറിയുകയുള്ളൂ. അങ്ങനെയിരിക്കെ എങ്ങനെ സമുദ്രത്തിൽ മറ്റൊരു ജീവിവർഗം ഇല്ല എന്ന് മനുഷ്യന് തീർത്ത് പറയാൻ കഴിയും. ക്രിസ്റ്റഫർ കൊളംബസ് മത്സ്യകന്യകയെ കണ്ടിട്ടുണ്ട് എന്നതിൻ്റെ രേഖകൾ അദ്ദേഹം സ്വന്തം കൈപ്പടിയിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ ഭൂപ്രദേശം തന്നെ കണ്ടെത്തിയ ഇദ്ദേഹം പറയുന്നത് എങ്ങനെ പലർക്കും തള്ളിക്കളയാൻ കഴിയും. മത്സ്യകന്യകമാരുടെ മൃതശരീരങ്ങൾ ഇപ്പോഴും പല മ്യൂസിയങ്ങളിലും പ്രദർശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് ശാസ്ത്രീയമായി ഒരു അംഗീകാരവും ലഭിച്ചിട്ടില്ല. മത്സ്യകന്യകമാർ അല്ലെങ്കിൽ അക്വാമാൻ സിനിമയിൽ കാണിക്കുന്നത് പോലെ സമുദ്രത്തിനടിയിൽ ഇങ്ങനെയൊരു മനുഷ്യർക്ക് തുല്യമായ ജീവിവർഗമുണ്ട് എന്ന് നമുക്ക് 100% ഉറച്ചു വാദിക്കാൻ സാധിക്കില്ല എങ്കിൽ അതിൻ്റെ മറ്റൊരു വശമായ ഇവയെ നിഷേധിക്കുവാനും നമുക്ക് പൂർണ്ണമായും സാധിക്കില്ല.